ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിചാരിക്കണ്. കർക്കിട മാസത്തിലെ കർക്കിടക്കഞ്ഞി മരുന്നുണ്ടാന്നൊക്കെ കേട്ടിട്ടുണ്ടോ? എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പഴമക്കാര് കേട്ടിട്ടുമുണ്ട്, കഴിച്ചിട്ടുമുണ്ട്. അതിനുള്ള ഗുണം അവർക്ക് കിട്ടിയിട്ടുമുണ്ട്. ഇപ്പോഴത്തെ ജനറേഷൻ കഴിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ അത് കഴിക്കുന്നത് നല്ലതാണ്. കൊല്ലത്തിൽ ഒരു 30 ദിവസം കഴിക്കുന്നത് നല്ലതാണ്. 30 ദിവസം കഴിച്ചില്ലെങ്കിലും ഒരു 7 ദിവസമെങ്കിലും നമ്മൾ കഴിക്കുന്നത് നല്ലതാണ്. അത് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശക്തി കൂട്ടാനും എല്ലാ രോഗ പ്രതിരോധത്തിനും കൂടിയിട്ട് അത് നല്ലതാണ്. നമുക്ക് ആ മരുന്ന് ഉണ്ടാക്കി നോക്കിയല്ലേ? ഓക്കെ, വീഡിയോയിൽ പോവാം. ഓക്കെ. നമ്മുടെ മരുന്നുണ്ട ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് മട്ടരി, ഇത് കഴുകി ഉണക്കി വെച്ചതാണ്. പിന്നെ 1/4 കപ്പ് നവരരി, പിന്നെ 1/2 കപ്പ് മുതിര, 1/2 കപ്പ് ഉലുവ, പിന്നെ ഇത് 1/4 കപ്പ് ചതക്കുപ്പ, പിന്നെ ഇത് 1/4 കപ്പ് അയമോദകം, 1/4 കപ്പ് എള്ള്, 1/4 കപ്പ് ആശാളി, 1/4 കപ്പ് ജീരകം, 1-2 ടീസ്പൂൺ ചുക്കുപൊടി. ഇത് പൊടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ചുക്കായാലും എടുക്കാം. ഇതൊരു 10 ഏലക്കായ, പിന്നെ 1 നാളികേരം ചതച്ചെടുത്തത്, ഇത് 1/2 കിലോ ശർക്കര ഉരുക്കിയെടുത്തത്. അത് ശർക്കര ഉരുക്കുമ്പോൾ അധികം വെള്ളം ചേർക്കാൻ പാടില്ല, 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുത്തത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഓരോരോ ഐറ്റംസ് സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കണം. അപ്പം ആദ്യം നമുക്ക് അരി വറുത്തെടുക്കാം. അരി വറുക്കാനാണ് കുറച്ച് സമയം പിടിക്കുക, ബാക്കിയുള്ളതൊക്കെ പെട്ടെന്നായിക്കോളും. അപ്പം അരി നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പം അരി കറക്റ്റ് വറവായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത ഐറ്റംസ് വറക്കാം. വെച്ച എല്ലാ ഐറ്റംസും ഒരുമിച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് പൊടിച്ചതോടൊപ്പം തന്നെ ഏലക്കായയും ചുക്കും കൂടി അതിൻ്റെ ഒപ്പിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കരയും തേങ്ങയും മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉണ്ട പിടിച്ചെടുക്കാം. പൊടികളെല്ലാം നന്നായിട്ട് ശർക്കരയും നാളികേരം ഒഴിച്ച് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഉണ്ട പിടിക്കാം. വേണമെങ്കിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിലോ അല്ലെങ്കിൽ അതിലും വലിയ ഉണ്ടാക്കിയിട്ട് പിടിക്കാവുന്നതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.